നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിന്റെ ആസൂത്രിതനായ ഡൊമിനിക് മാർട്ടിൻ കൊച്ചിയിലെ തമ്മനത്തെ വീട്ടിൽ വെച്ച് തന്നെയാണ് സ്ഫോടക വസ്തു തയ്യാറാക്കിയതെന്ന് പോലീസ്. വീട്ടിൽ രണ്ട് മുറിയാണുള്ളത്. ഒരു മുറിയിൽ ഡൊമിനിക് മാർട്ടിൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. ആ മുറിയിൽ വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് നിഗമനം. ഡൊമിനിക്കിന്റെ ഭാര്യയും മകളും മറ്റൊരു മുറിയിലാണ് കിടക്കുന്നത്. സ്ഫോടനം നടത്തിയതിന്റെ തലേന്ന് ഡൊമിനിക് ബോംബ് നിർമ്മിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഫോർമാനായ ഡൊമിനിക് മാർട്ടിന് സാങ്കേതിക അറിവുണ്ട്. കൂടുതൽ വിവരങ്ങൾ യൂട്യൂബ് നോക്കിയാണ് താൻ പഠിച്ചതെന്ന് ഡൊമിനിക് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഡൊമിനിക്കിന്റെ യൂട്യൂബ് ലോഗിൻ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഡൊമിനിക് മാർട്ടിൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിലവിൽ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയതിന് തെളിവില്ലെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഒരു മാസം മുമ്പ് ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാൾക്ക് ബോംബ് നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ എവിടെ നിന്ന് കിട്ടി എന്നത് ഉൾപ്പെടെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. പ്രതി പോലീസിലെത്തി കീഴടങ്ങിയതിനു ശേഷം മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലൂടെയാണ് ഇയാളുടെ കുടുംബം സ്ഫോടനം നടത്തിയത് മാർട്ടിനാണെന്ന് അറിഞ്ഞത് തന്നെ. ഡൊമിനിക് മാർട്ടിനെ ഇന്ന് തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തേക്ക് കൊണ്ടുവന്നേക്കും. മുൻകൂട്ടി പരീക്ഷിച്ചോ എന്നറിയാൻ വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാകും. സ്ഫോടനം നടത്തിയ ശേഷം ചാലക്കുടിയിലെ ലോഡ്ജിലെത്തിയാണ് ഇയാൾ ഫേസ്ബുക്ക് വീഡിയോ പങ്കുവച്ചത്. യഹോവ സാക്ഷികളുടെ സമ്മേളന സ്ഥലത്താണ് ഡൊമിനിക് മാർട്ടിൻ ബോംബ് സ്ഥാപിച്ചത്. 2400 വരുന്ന ആൾക്കൂട്ടത്തിനിടയിലാണ് ബോംബ് സ്ഥാപിച്ചത്. ബോംബ് സ്ഫോടനത്തിന് ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് പോയ നീലക്കാരനെ സംബന്ധിച്ച ദുരൂഹതയും നീങ്ങി. കാറിന്റെ നമ്പർ ഒരാൾ പോലീസിനെ വിളിച്ച് അറിയിച്ചതാണ്. ഈ നമ്പറിൽ മറ്റൊരു കാറ് കണ്ടെത്തിയതോടെയാണ് നീലക്കാർ സംബന്ധിച്ച് സംശയമുണ്ടായത്. എന്നാൽ ഈ കാറിന് സ്ഫോടനവുമായി ബന്ധമില്ലെന്നാണ് നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ. സ്ഫോടനത്തിന് തൊട്ട് പിന്നാലെ ഭയന്ന് അവിടെ നിന്ന് ആരെങ്കിലും പോയതാകാമെന്ന് പോലീസിന്റെ നിഗമനം. അതിനിടെ കളമശ്ശേരി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3. മലയാറ്റൂർ സ്വദേശിയായ 12-കാരി ലിബിനയാണ് മരിച്ചത്. സ്ഫോടനത്തിൽ 95% പൊള്ളലേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ലിബിന. തിങ്കളാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. സ്ഫോടനത്തിൽ ആദ്യം മരിച്ച സ്ത്രീയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെരുമ്പാവൂർ കുറുപ്പുംപടി സ്വദേശിനി ലയോണ പൌലോസ് ആണ് മരിച്ചത്. മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ലയോണയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. സ്ഫോടനത്തിൽ സാരമായി പരിക്കേറ്റ ലയോണ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. മുഖം ഉൾപ്പെടെ പൊള്ളലേറ്റ് കരിഞ്ഞതിനാൽ ലയോണയെ തിരിച്ചറിയുക പ്രയാസമായിരുന്നു. കയ്യിലെ മോതിരം കണ്ട് ബന്ധുവാണ് ലയോണയെ തിരിച്ചറിഞ്ഞത്. ഇവർ ഒറ്റയ്ക്കാണ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത്. ലയോണയുടെ മകൾ വിദേശത്താണ്. ഇന്നിവർ നാട്ടിലെത്തും. ഇതിനുശേഷമാകും മൃതദേഹം കൈമാറുക. ഇന്നലെ രാത്രി തൊടുപുഴ സ്വദേശിനി മരിച്ചിരുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റ 16 ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. സ്ഫോടനത്തിൽ 50 പേർക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.